നമസ്കാരം. ഫോൺ വിളിച്ച് ഇടപാടുകാരുടെ സുപ്രധാന വിവരങ്ങൾ കൈക്കലാക്കി അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി പെരുകുന്നുണ്ട്. പലരും ഒന്നും ആലോചിക്കാതെ വിവരങ്ങൾ കൈമാറുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തി പണം നഷ്ടപ്പെട്ടാൽ അതിൽ ബാങ്ക് ഉത്തരവാദിയാണോ? തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട പണം ബാങ്ക് തിരിച്ചു തരുമോ? ഇതുപോലുള്ള സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. എന്നാൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീണ് പണം നഷ്ടമായാൽ ബാങ്കുകൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് ഉപഭോക്തൃ കോടതിയുടെ വിധിയിൽ പറയുന്നത്. കൂടാതെ സാമ്പത്തിക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെടുന്ന കോളുകൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് അക്കൗണ്ട് ഉടമകൾക്ക് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫോൺ കോളിലൂടെ വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നിരന്തരം സന്ദേശം അയക്കുന്നുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ മുഖേനയും പരസ്യങ്ങൾ നൽകുന്നുണ്ട്. ഇത് നിലവിലിരിക്കെ ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നത് ജാഗ്രത ഇല്ലാത്തതിനാലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു കാരണവശാലും ബാങ്ക് ഉത്തരവാദിയല്ല. ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലെ ഉപഭോക്തൃ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. SBI മാനേജറെന്ന് സ്വയം വിശേഷിപ്പിച്ച് ഫോൺ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ടെന്നും തുടർന്ന് വിവരങ്ങൾ നൽകിയതുകൊണ്ട് പണം നഷ്ടമായെന്നുമാണ് അമ്രേലി ജില്ലയിലെ ഒരു അധ്യാപിക സമർപ്പിച്ച പരാതിയിൽ പറയുന്നത്. കൂടാതെ പണം നഷ്ടപ്പെട്ടത് അറിഞ്ഞ് SBI മാനേജറുമായി ബന്ധപ്പെട്ടെങ്കിലും സമയത്ത് ഇടപെട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നും പരാതിക്കാരിയുടെ ജാഗ്രതാ കുറവാണ് പണം നഷ്ടമാകാൻ കാരണമായതെന്നും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ച് ഫോൺ കോളുകൾ വരുമ്പോൾ ഉപഭോക്താക്കൾ ജാഗ്രത പാലിച്ചാൽ നമുക്ക് ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാം. വെബ് ഡെസ്ക് തത്വമയി.